കോതമംഗലം സബ്സ്റ്റേഷൻ പടിയിൽ ഓടയിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുക്കുന്നതായി പരാതി. കടുത്ത ദുർഗന്ധം മൂലം വ്യാപാരികളും മറ്റ് പൊതുജനങ്ങളും ബുദ്ധിമുട്ടുകയാണ്. ജലസ്രോതസ്സുകളിലേക്കാണ് ഓടയിലെ വെള്ളം എത്തിച്ചേരുന്നത്. കോതമംഗലം സബ്സ്റ്റേഷൻ പടിയിലെ ഓടയിലൂടെ ഒഴുകുന്നത് കടുത്ത ദുർഗന്ധത്തോടുകൂടിയ മാലിന്യങ്ങളും വെള്ളവുമാണ്. ഇവിടെ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഓടയിലേക്ക് ഒഴുക്കുന്നുവെന്നാണ് സംശയം. കക്കൂസ് മാലിന്യങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ദുർഗന്ധം മൂലം കടുത്ത ദുരിതമാണ് നേരിടുന്നതെന്ന് വ്യാപാരികളും മറ്റു പൊതുജനങ്ങളും പറയുന്നു. അധികാരികൾക്ക് മുമ്പിൽ പ്രശ്നം പലതവണ പറഞ്ഞെങ്കിലും നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നമ്മുടെ ഈ പരിസരത്ത് ഈ ഓടയിൽ നിന്നുള്ള മണം, ദുർഗന്ധമായ മണവും ഈ മോളിൽ നിന്നും താഴ്ത്തി വരുന്നത് ലായിമാരെ താമസിക്കാൻ കഴിയില്ലാത്ത ഒരു സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ ഒരു 10-20 പേരെങ്കിലും 40 പേരെങ്കിലും ഒരു മുറിയിൽ തന്നെ തങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പരിസരത്ത് നിൽക്കാനോ തങ്ങാനോ സാധിക്കില്ല. ആ മാലി ദുർഗന്ധമാണ് വരുന്നത്. അതിമേക്കാണ് നമ്മുടെ ഈ ഓടയിൽ നിന്നും ആ മാലി ദുർഗന്ധമാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് ശാശ്വത ഒരു പരിഹാരം കണ്ടെത്തുന്നതായിട്ടുണ്ട്. ഒരു 4 മണി 5 മണി കഴിഞ്ഞാൽ നമുക്ക് ഈ പരിസരം നിൽക്കാൻ പറ്റില്ല. അത്രയും ദുർഗന്ധമാണ് വൃത്തമാണ്. അതൊന്ന് മഞ്ഞപ്പിത്തമായ അസുഖങ്ങളും അങ്ങനെ പല പല അസുഖങ്ങളും വരുത്തി വയ്ക്കുന്ന ഓരോ മണങ്ങളാണ് നമ്മൾ ഇതിനുള്ളിൽ നിന്ന് അനുഭവപ്പെടുന്നത്. ഓടയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ജലസ്രോതസ്സ് ഉപയോഗിക്കുന്ന സ്ഥാപനത്തിലുള്ളവർ മുമ്പ് രോഗികളായതും മാലിന്യം മൂലമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ വെള്ളം താഴത്തേക്കാണ്, താഴെ ലേഡീസ് ഹോസ്റ്റൽ അടക്കം എല്ലാ കിണറിൻ്റെ സ്രോതസ്സിലേക്കും ഈ വെള്ളമാണ് അവിടെ അതിൻ്റെ കുടിവെള്ള സ്രോതസ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ വെള്ളമാണ് അങ്ങോട്ട് അരിച്ചിറങ്ങണം, കിണറിൻ്റെ സൈഡിൽ നിന്നുള്ള അരിച്ചിറങ്ങണം. അപ്പോൾ അതുകൊണ്ട് അവിടെ മാരകരോഗം ഉണ്ടായിട്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിട്ട് മറ്റൊ കൊല്ലം ലേഡീസ് ഹോസ്റ്റല് 1 മാസം പൂട്ടിയിട്ടായിരുന്നു. അപ്പോഴും ഇവിടെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യങ്ങളിൽ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാം. KCV News, കോതമംഗലം.